Hello, dear students. Welcome back to online chalkboard. All are so glad to know we should see. Apam, namle korchi class le kada namle kanda erna le. Apam last namle enda erna padichada. Namle avre angle thandu iniyale namle the varakkana ita. Namle padichu. Alle adha erna namle last class le namle padichada. Apam all are kum protractor ki use yani ningle padicho. Protractor gitti kai niyale alenge ningle oru oru itra measurement le varuna ra angle varakkam parni iniyale varakkam padicho. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ അത് മെഷർ ചെയ്യാറായോ നിങ്ങൾ അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കണം. അതിൻ്റെ ഏത് സൈഡിൽ നിന്നാണ് മെഷർ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഒരു തരത്തിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരരുത്. ഇപ്പോൾ നിങ്ങളൊരു റെക്റ്റാങ്കിളൊക്കെ ഇങ്ങനെ റെക്റ്റാങ്കിളല്ല ഇങ്ങനെ കുറച്ച് ചെരുവൊക്കെ വരുന്ന രീതിയിൽ ഫിഗേഴ്സൊക്കെ വരച്ച് നിങ്ങളത് മെഷർ ചെയ്ത് നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഏതെങ്കിലും ഫിഗറുകളൊക്കെ നിങ്ങളൊന്ന് മെഷർ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ പ്രൊട്രാക്ടർ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കും. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേജ് നമ്പർ 13-ലും 14-ലും ഒക്കെ ആയിട്ട് നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട്. നമ്മുടെ പേജ് നമ്പർ 13-ലുള്ള ആക്ടിവിറ്റിയാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടല്ലേ, അല്ലെങ്കിൽ മറ്റ് സ്കൂളുകളിൽ പഠിക്കുന്നതായിരിക്കാം, ഇല്ലെ നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നതായിരിക്കാം, ഇല്ലെ നിങ്ങളുടെ കസിൻസ് ആയിരിക്കാം, നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കാം. അപ്പം ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് കാണുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോസ് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ എന്നുള്ളത് നമ്മൾ ആറ് മാത്രമല്ല, ആറുണ്ട്, ഏഴാം ക്ലാസ്സുണ്ട്, എട്ടുണ്ട്, ഒൻപതാം ക്ലാസ്സുണ്ട്. ഇത്രയും ക്ലാസ്സുകളുടെ മാത്സിൻ്റെ പോർഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചേട്ടന്മാരോ ചേച്ചിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് റെക്കമെൻഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ കണ്ടോ പുസ്തകം എടുത്തോ എല്ലാവരും. അപ്പോൾ പേജ് നമ്പർ 13-ൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, റെക്റ്റാങ്കിൾ ഹാസ് 4 ആംഗിൾസ്. റെക്റ്റാങ്കിളിന് എത്ര ആംഗിൾസ് ഉണ്ട്? 4 ആംഗിൾസ് ഉണ്ട് അല്ലേ. എന്താണ് റെക്റ്റാങ്കിൾ എന്താണെന്ന് അറിയുമല്ലോ നിങ്ങൾക്ക്. ആ അപ്പോൾ റെക്റ്റാങ്കിളിന് 4 ആംഗിൾസ് ആണുള്ളത്. വാട്ട് ഇസ് എ ഡിഗ്രി മെഷർ ഓഫ് ഈച്ച്? അങ്ങനെയാണെങ്കിൽ ഓരോ ആംഗിൾസിൻ്റെയും ഡിഗ്രി, ഡിഗ്രി മെഷർ എന്ന് പറഞ്ഞാൽ ആ ആംഗിളിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ്. ഡിഗ്രി എന്ന് പറയുമ്പം ടീച്ചർ പറഞ്ഞായിരുന്നു ആംഗിളിൻ്റെ യൂണിറ്റാണ് ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ. ആംഗിൾസ് എപ്പോഴും നമ്മൾ പറയുന്നത് ചുമ്മാ വെറുതെ 16-ഓ 15-ഓ 18-ഓ 19-ഓ എല്ലാം പറയുവാണോ? അല്ല, 10 ഡിഗ്രി 20 ഡിഗ്രി അല്ലേ, അങ്ങനെയൊക്കെ പറയുക. അപ്പോൾ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്റ്റാങ്കിളിൻ്റെ ഓരോ ആംഗിളും എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്താണ് റെക്റ്റാങ്കിൾ എന്ന് നമുക്കൊന്ന് അറിയണം അല്ലേ. എന്താ റെക്റ്റാങ്കിൾ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇപ്പോൾ ടീച്ചർ ഇവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട് അല്ലേ. ഈ ഫിഗർ എന്താണ്? ഇതൊരു റെക്റ്റാങ്കിൾ ആണ് അല്ലേ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതെന്താണ്, ഒരു റെക്റ്റാങ്കിൾ ആണ്. യെസ്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിന് എത്ര ആംഗിൾസ് ഉണ്ട്? ഇതൊരാംഗിള്, ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്, ഇത് നാലാമത്തത്, അങ്ങനെ 4 ആംഗിൾസ് ഉണ്ട്. ഇനി ഓരോ ആംഗിൾസിൻ്റെ മെഷർമെൻറ്റ് എന്താണെന്നാണ്. അപ്പം റെക്റ്റാങ്കിൾ എന്നുള്ള ഒരു റെക്റ്റാങ്കിൾ എന്താണെന്ന് നിങ്ങൾ പഠിച്ചപ്പം ആ കൂട്ടത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും റെക്റ്റാങ്കിളിൻ്റെ ഓരോ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്. റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലാണ് അല്ലേ, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലാണ്. അതുപോലെ തന്നെ ഈ ആംഗിൾസിനെല്ലാം പ്രത്യേകതയുണ്ട്. ഇതെല്ലാം എന്താണ്, എല്ലാം സെയിം ആണ് അല്ലേ. കാണുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാ ആംഗിൾസും സെയിം ആണ്. ഇനി ഈ ആംഗിള് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നിങ്ങൾക്കിപ്പോൾ ഏകദേശം ചില ആംഗിൾസ് ഒക്കെ കണ്ടാൽ മനസ്സിലാകാറായി അല്ലേ. ഈ ആംഗിളിൻ്റെ പ്രത്യേകത എന്താ? ആ എന്താണ്, റൈറ്റ് ആംഗിളാണ്. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി വരുന്ന ആംഗിളിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇതെല്ലാം റൈറ്റ് ആംഗിൾസ് ആണ്. നോക്കിയേ, ഇവിടെ റൈറ്റ് ആംഗിളാണ്, ഇവിടെ റൈറ്റ് ആംഗിളാണ്, ഇവിടെ റൈറ്റ് ആംഗിളാണ്, ഇവിടെയും റൈറ്റ് ആംഗിളാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ അല്ലേ, ഒരു റെക്റ്റാങ്കിൾ, നമ്മളൊരു ഫിഗർ വരയ്ക്കുന്നത് അത് റെക്റ്റാങ്കിൾ ആകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ആംഗിൾസും എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. അപ്പം ഈച്ച് ആംഗിൾ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 90 ഡിഗ്രി. അപ്പോൾ ഈ 90 കഴിഞ്ഞിട്ട് ഡിഗ്രി എന്നുള്ള സിമ്പിളാണ് നമ്മൾ ഈ കൊടുക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ എഴുതുമ്പോൾ 90 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് വലിയൊരു സീറോ ഒക്കെ ഇട്ട് അല്ലെങ്കിൽ വലിയൊരു ഡിഗ്രി ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പിന്നീട് നോക്കുമ്പോൾ അത് 900 എന്നൊക്കെ വായിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് 90 എഴുതുക, മുകളിലൊരു ചെറിയ ഒരു ഡിഗ്രിയുടെ സിമ്പിൾ ഇടുക കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ റെക്റ്റാങ്കിളിൻ്റെ ഓരോ ആംഗിൾസ് എത്ര വീതമാണ്?
90 degree വീതമാണ് അപ്പോൾ എപ്പോൾ ചോദിച്ചാലും നിങ്ങൾ പറഞ്ഞോണം കേട്ടോ അപ്പം അല്ലെങ്കിൽ നിങ്ങളോട് ഒരു റെക്റ്റാംഗിൾ തന്നിട്ട് നിങ്ങളോട് അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊട്രാക്ടർ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ ചാടി പറഞ്ഞോണം എന്തായിരിക്കും അത് 90 degree ആയിരിക്കും അല്ലെങ്കിൽ അത് റൈറ്റ് ആംഗിൾ ആയിരിക്കും 90 degreeക്ക് പറയുന്ന പേരാണ് എന്ത് റൈറ്റ് ആംഗിൾ റൈറ്റ് ആംഗിൾ ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളൊരു റെക്റ്റാംഗിൾ വരയ്ക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് കാണിച്ചാൽ മതി ഇതുപോലെ കാണിച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താ അത് 90 degree ആണെന്നാണ് കേട്ടോ എന്നിട്ട് എഴുതിയാൽ മതി ഈച്ച് ആംഗിൾ ഓഫ് എ റെക്റ്റാംഗിൾ ഈസ് 90 degree എന്ന് എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഓക്കെ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ് ഡ്രോ എ റെക്റ്റാംഗിൾ ഓഫ് ലെങ്ത് 5 centimeters ആൻഡ് ബ്രെഡ് 3 centimeters യൂസിങ് എ റൂളർ ആൻഡ് എ പ്രൊട്രാക്ടർ അപ്പം നമ്മളോടൊരു റെക്റ്റാംഗിൾ വരയ്ക്കാനായിട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് റെക്റ്റാംഗിൾ വരയ്ക്കാനായിട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എൽ എന്ന് പറയുന്നത് എത്രയാണ് 5 centimeter ആണ് എത്രയാണ് 5 centimeter അതുപോലെ തന്നെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ് 3 centimeter വരുന്ന രീതിയിൽ നമ്മളൊരു റെക്റ്റാംഗിൾ വരയ്ക്കണം അതിന് എന്തൊക്കെ യൂസ് ചെയ്യണം അതിനൊരു റൂളറും ഒരു പ്രൊട്രാക്ടറും യൂസ് ചെയ്യണം റൂളർ എന്ന് പറയുന്നത് നമ്മുടെ സ്കെയിലാണ് കേട്ടോ പ്രൊട്രാക്ടർ നമുക്കറിയാമല്ലോ അതിന് മലയാളത്തിൽ പറയുന്ന കോൺ മാബിനി എന്നാണ് കേട്ടോ നിങ്ങൾ ഇനി മലയാളം മീഡിയംകാരുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊട്രാക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് കോൺ മാബിനി എന്നായിരിക്കും കേട്ടോ ഓക്കെ അപ്പം എൽ ഈസ് ലെങ്ത് 5 centimeter ബ്രെഡ്ത്ത് 3 centimeter വരുന്ന രീതിയിൽ ഒരു റെക്റ്റാംഗിൾ വരയ്ക്കണം എങ്ങനെ വരയ്ക്കാം നമുക്ക് റെക്റ്റാംഗിൾ അപ്പം നമുക്കിവിടെ വരയ്ക്കാനായിട്ട് അപ്പോൾ ഇതാണ് റെക്റ്റാംഗിൾ ഇതൊരു റെക്റ്റാംഗിൾ ആണ് അല്ലേ പക്ഷേ ഇതിൻ്റെ മെഷർമെൻറ്റുമായിട്ട് കറക്റ്റ് ആയിരിക്കത്തില്ല അപ്പോൾ നമുക്കിവിടെ വേണ്ടിയത് 5 centimeter നീളവും 3 centimeter വീതിയും വരുന്ന രീതിയിലുള്ള ഒരു റെക്റ്റാംഗിൾ വരണം അപ്പോൾ നമുക്ക് ഈ ആംഗിൾസ് വേണം അല്ലേ അപ്പോൾ റെക്റ്റാംഗിളിൻ്റെ ആംഗിൾസ് എപ്പോഴും എന്താണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് 90 degree ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ഫസ്റ്റ് നമ്മൾ ഈ ലെങ്ത് 5 centimeter വരയ്ക്കുക ഫസ്റ്റ് എന്ത് വരയ്ക്കണം അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി അതിൻ്റെ ആൻസർ നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ വരയ്ക്കേണ്ട കാര്യം ലെങ്ത് വരയ്ക്കുക ലെങ്ത് ഒരു 5 centimeter സ്കെയിലെടുത്ത് വരയ്ക്കുക ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് നിങ്ങളുടെ കയ്യിൽ കാണണം പിന്നെ പെൻസിലൊക്കെ നന്നായിട്ട് നല്ല മോനെയൊക്കെയുള്ള പെൻസിലായിരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പം ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ടീച്ചർ 5 centimeter വരുന്ന രീതിയിൽ ഒരു ലെങ്ത് വരച്ചു മനസ്സിലായോ ലെങ്ത് വരച്ചു അപ്പം നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുക 5 centimeter വരുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുക ഇനി എന്താ നമുക്ക് വേണ്ടത് ബ്രെഡ്ത്ത് 3 centimeter വരയ്ക്കണം അപ്പോൾ വെറുതെ നമ്മൾ ഇവിടെ പിടിച്ചിട്ട് 3 centimeter വരയ്ക്കുവാണോ ചെയ്യേണ്ടത് അല്ല റെക്റ്റാംഗിളിൻ്റെ ഓരോ ആംഗിൾസും 90 degree വരണം അപ്പോൾ അതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് കറക്റ്റ് 90 degree എവിടെയാണെന്ന് മെഷർ ചെയ്യണം അതിനുശേഷം വേണം എന്ത് ചെയ്യാൻ 3 centimeter ബ്രെഡ്ത്ത് എടുക്കാനായിട്ട് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പ്രൊട്രാക്ടർ എടുക്കുക പ്രൊട്രാക്ടർ എടുത്തിട്ട് ഈ പോയിന്റിൽ അല്ലെങ്കിൽ ഈ പോയിന്റിൽ വെച്ചിട്ട് കറക്റ്റ് 90 degree മെഷർ ചെയ്യുക ടീച്ചർ ഓക്കെ നിങ്ങൾക്ക് ടീച്ചറിൻ്റെ പ്രൊട്രാക്ടറിൻ്റെ മെഷർമെൻറ്റിൻ്റെ ആ ഒരു ഇത് കാണുന്നില്ലായിരിക്കും ഓക്കെ ഇവിടെ ഇതിൻ്റെ 90 degree എവിടെയാണ് വരുന്നത് 90 degree എന്ന് പറഞ്ഞാൽ നേരെ മേളിൽ അല്ലേ അപ്പോൾ 90 degree ടീച്ചർ ഇവിടെ മാർക്ക് ചെയ്തു നിങ്ങളെ പ്രൊട്രാക്ടർ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രൊട്രാക്ടറാണ് അല്ലേ അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പം നിങ്ങളുടെ തൊട്ടടുത്ത ലൈൻ്റെ തൊട്ടടുത്തായിട്ടായിരിക്കും വരുന്നത് ടീച്ചറിൻ്റെ വലിയ പ്രൊട്രാക്ടർ ആയതുകൊണ്ടാണ് ഇവിടെ വന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ലെങ്ത് ബ്രെഡ്ത്ത് എത്രയാണ് 3 centimeter മതി അല്ലേ 3 centimeter മതി പക്ഷേ നമ്മൾ 90 degree ഇവിടെ ഇങ്ങനെ ഈ ലൈൻ ഇതിലെ കൂടെ നമ്മളിങ്ങനെ ഈ പോയിൻ്റിൽ കൂടെ ലൈൻ വരച്ചാലേ ഉള്ളൂ എന്താവത്തുള്ളൂ 90 degree ആവത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളിവിടെ ഒരു ഡോട്ട് ഇട്ടിരിക്കുന്നത് പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് നമ്മളൊരു ഡോട്ട് ഇട്ടത് ഇനി എന്ത് ചെയ്യണം ഇനി നമ്മൾ 3 centimeter നമ്മുടെ സ്കെയിലിൽ ആ പോയിൻ്റിൽ കൂടെ പോകുന്ന രീതിയിൽ അതായത് നമ്മൾ 90 degree മാർക്ക് ചെയ്തിട്ടില്ലേ ആ പോയിൻറ്റിലൂടെ പോകുന്ന രീതിയിൽ നമ്മൾ സ്കെയിലിങ്ങനെ വെക്കുക അതിനുശേഷം എന്ത് ചെയ്യണം അതിനുശേഷം നമുക്ക് 3 centimeter വേണം അല്ലേ 3 centimeter അപ്പം ഇവിടെ വരെ വരച്ച് കഴിഞ്ഞാൽ അത് 3 centimeter കൂടുതലായി പോകും അല്ലേ നമുക്ക് 90 degree ആംഗിൾ മതി പക്ഷേ ആംഗിളാണ് വേണ്ടത് പക്ഷേ 3 centimeter മതി ഓക്കെ യെസ് അപ്പോൾ ടീച്ചർ 3 centimeter വരുന്ന രീതിയിൽ ബ്രെഡ്ത്തും വരച്ചു 3 centimeter ഇവിടെ എന്താണ് ഇവിടെ 90 degree ഇനി ടീച്ചർ ഈ സൈഡിലേക്ക് പോകാം അല്ലേ നമുക്ക് ഈ സൈഡിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ പ്രൊട്രാക്ടർ എടുക്കുക പ്രൊട്രാക്ടർ കറക്റ്റ് അതിൻ്റെ ആ നടുക്കത്തത് വന്ന് ഇതിൻ്റെ ഈ പോയിന്റിൽ വരണം എന്നിട്ട് നമുക്ക് മെഷർ ചെയ്യാം അപ്പം 90 degree ഇതുപോലെ ഇവിടെയും എടുക്കണം യെസ് അപ്പം ഇവിടെയാണ് ടീച്ചർ 90 degree കിട്ടിയത് അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് മെഷർ ചെയ്യണം കേട്ടോ
എന്നിട്ട് ആ അതിൽ കൂടെ പോകും അത് ആ ആ ഒരു ആംഗിള് വരണം ആ പോയിന്റിൽ കൂടെ വരുന്ന രീതിയിൽ നമ്മൾ സ്കെയിൽ വെക്കുക എന്നിട്ട് എത്ര എത്ര സെൻറ്റിമീറ്റർ ആണ് ബ്രെഡ്ത്ത് ഫിഫ്റ്റി എത്ര സെൻറ്റിമീറ്റർ ആണ് 3 സെൻറ്റിമീറ്റർ അല്ലേ ഓക്കെ അപ്പോൾ 3 സെൻറ്റിമീറ്റർ ഇവിടെ ടീച്ചർ വരച്ചു 3 സെൻറ്റിമീറ്റർ ഇനി എന്ത് ചെയ്താൽ മതി ഇനി 90 ഡിഗ്രി ഒന്നും നോക്കണ്ട നമ്മൾ ഇത്രയും രണ്ട് സൈഡ് നോക്കി കറക്റ്റ് ആയിട്ടാണ് നമ്മൾ വരച്ചത് അല്ലേ അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഈ നാലാമത്തെ സൈഡും അത് 90 ഡിഗ്രി തന്നെയായിരിക്കും ഓക്കെ അപ്പോൾ ഇതെന്താണ് നമുക്ക് എന്ത് കിട്ടി നമുക്കൊരു റെക്റ്റാംഗിൾ കിട്ടി റെക്റ്റാംഗിളിൻ്റെ ലെങ്ത് 5 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്ററും അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള റെക്റ്റാംഗിള് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ബുക്കിൽ വരച്ചപ്പം കിട്ടിയോ എല്ലാവർക്കും ആ ഓക്കെ അപ്പം നന്നായിട്ട് നല്ല നീറ്റായിട്ട് നിങ്ങൾ വരയ്ക്കുക കേട്ടോ ഒത്തിരി ഒത്തിരി റബ്ബ് ചെയ്യുമോ ഒന്നും ചെയ്യാതെ നീറ്റായിട്ട് ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് വരയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം ഇല്ലെങ്കിൽ ടീച്ചർ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അപ്പോൾ അവത്തിൽ നിങ്ങൾക്ക് ചോദിക്കാം പിന്നെ നിങ്ങൾ സ്വന്തമായിട്ടും ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇങ്ങനെ ടീച്ചർ ഇത് ചെയ്തു തരുന്നുണ്ടെങ്കിലും നിങ്ങളതിന് മുമ്പ് നിങ്ങൾക്ക് തന്നെത്താനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ നോക്കണം ഇല്ല കേട്ടോ എന്നാലേ ഉള്ളൂ നിങ്ങളിത് പഠിക്കത്തുള്ളൂ നന്നായിട്ട് അപ്പോൾ മാത്സ് പഠിക്കാൻ നമുക്ക് വേറെ ഒരു എളുപ്പവഴിയില്ല എന്തേ ഉള്ളൂ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അല്ലേ നമ്മൾ റെഗുലറായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പം അത് നമ്മൾ ഒരിക്കലും നമ്മൾ പിന്നെ മറന്നു പോകത്തില്ല അല്ലേ പിന്നെ ടീച്ചറെ നിങ്ങളുടെ ചേട്ടന്മാരോടും ചേച്ചിമാരോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ മാത്സ് പഠിക്കുമ്പം ഒരിക്കലും നിങ്ങൾ എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രം നിങ്ങൾ പഠിക്കരുത് കാരണം നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് മുൻപോട്ട് നമുക്ക് ഒത്തിരി ആവശ്യമുള്ള കാര്യങ്ങളാണ് ആ അപ്പം നിങ്ങൾ 6th-ലും ഇപ്പം നിങ്ങൾ 6ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മാത്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അപ്പോൾ അത് പഠിച്ചാലേ ഉള്ളൂ നിങ്ങൾക്ക് 7th-ലും 9th-ലും ഒക്കെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് മുന്നിൽ കണ്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഏത് കാര്യവും നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ നമുക്കത് പഠിക്കാനുള്ള ഇഷ്ടം വരും പിന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ തോന്നും ചിലർ പറയാറുണ്ട് മാത്സ് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു പക്ഷേ അത് മനസ്സിലാക്കി പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും എപ്പോഴും മാത്സ് പഠിച്ചുകൊണ്ടിരിക്കണം അങ്ങനത്തെ ഒരു ഇതിലേക്ക് നമ്മൾ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല ഉത്സാഹത്തോടെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഈ സമയങ്ങളിൽ ഈ കൊറോണയുടെ ഈ കോവിഡിൻ്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ പഠനത്തിൽ നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല നമ്മൾ നല്ല മിടുക്കരായിട്ട് വീട്ടിലിരുന്ന് മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന റിസോഴ്സുകളും നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ ടേക്ക് കെയർ